പുഷ്പത്തിൽ കാമവികാരം മിന്നലായി ഉണർത്താൻ ഒരു സ്വിച്ച് ഉണ്ട്. തേനറയുള്ളപ്പോൾ പൂമ്പൊടിയുമായി പോവാണോ? ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. ലൈംഗിക സുഖം അതിന്റെ കൊടുമുടി കയറി ആസ്വദിക്കുവാൻ സ്ത്രീകളുടെ സ്വയം ഭോഗം എന്ത് എങ്ങനെ എന്നറിയുന്നത് സഹായിക്കും. സുഖം കൊടുക്കാനും അനുഭവിക്കാനും ഉള്ളതാണ്. സ്വയംഭോഗത്തെ കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളുമായി ഒട്ടേറെ സ്ത്രീകളാണ് അടുത്ത കാലത്തു സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ സ്വയംഭോഗവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അവർക്കെങ്ങനെയാണ് സുഖം കിട്ടുന്നത് എന്നറിഞ്ഞാൽ സുഖം കൊടുക്കാൻ ഈസി അല്ലേ? അതാണ് പല യുവതികളും സ്വന്തം അനുഭവത്തിൽ നിന്നും തുറന്നെഴുതാൻ ഇന്ന് തയ്യാറായിട്ടുണ്ട്. സ്ത്രീകളിലെ സ്വയംഭോഗത്തെപ്പറ്റിയാണ് സ്വാനുഭവം മുൻനിർത്തി ഇത്തരത്തിൽ എഴുതിയ കുറിപ്പിനെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളില് ഒട്ടേറെ തർക്കവിതർക്കങ്ങൾ നടക്കുന്നുണ്ട്. രതി എന്നതുപോലെ തന്നെ സ്വയംഭോഗവും തികച്ചും വ്യക്തിപരവും വ്യക്തതിധിഷ്ഠിതവുമായ കാര്യമാണ്. ഒരാൾക്ക് രതിയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് സ്വയംഭോഗം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും. രതിയെപ്പറ്റി സമൂഹത്തിലെ പല തെറ്റായ ധാരണകളും നിലനിൽക്കുന്നതുപോലെ തന്നെ സ്വയംഭോഗത്തെപ്പറ്റിയും തെറ്റിദ്ധാരണകളുണ്ട്. എന്താണ് സ്വയംഭോഗമെന്നും ലൈംഗികാരോഗ്യവും സ്വയംഭോഗവും തമ്മിലുള്ള ബന്ധമെന്തെന്നും പരിശോധിക്കാം. അതിനു മുന്നേ സ്വയംഭോഗമായാലും ലൈംഗിക ബന്ധമായാലും സ്ത്രീകളിൽ കാമവികാരം ഉണർത്തുന്ന ഒരു സ്വിച്ച് ഉണ്ട്. നിങ്ങൾ ലൈംഗികതയിൽ ഒരു കാമദേവനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതറിയണം, അതുപയോഗിക്കുന്നതിൽ മാസ്റ്ററാകണം. സുഖാനുഭൂതിയുടെ പാരമ്യമാണ് രതിമൂർച്ച എന്ന് പറയാം. ഇംഗ്ലീഷിൽ ഓർഗാസം ഓഗാസം എന്നറിയപ്പെടുന്നു. മനുഷ്യ ലൈംഗികതയുടെ അതിപ്രധാന ഭാഗമായ സുഖാസ്വാദനത്തിൽ ഉൾപ്പെടുന്നതാണ് രതിമൂർച്ച. ലൈംഗിക ബന്ധത്തിലും സ്വയംഭോഗത്തിലും ഏർപ്പെടുമ്പോൾ ഇതനുഭവപ്പെടാറുണ്ട്. എങ്ങനെ അനുഭവപ്പെടുന്നു? ഒരേ സമയം ശാരീരികമായും മാനസികമായും അനുഭവപ്പെടുന്ന അനുഭൂതിയാണ് ഇത്. തലച്ചോർ ബ്രെയിൻ ആണ് രതിമൂർച്ചയുടെ പ്രഭവ കേന്ദ്രം. ലൈംഗികാവയവങ്ങളും അതിനു ചുറ്റിലുമുള്ള അനേകം പേശികളും ഒന്നിച്ചു ചുരുങ്ങി വികസിച്ചാണ് ശരീരം ഈ അവസ്ഥയിലെത്തുന്നത്. രതിമൂർച്ച അനുഭവപ്പെടുന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിദഗ്ധ നിഗമനം. തലച്ചോറിലെ സന്തോഷകരമായ രാസമാറ്റങ്ങളാണിതിന് കാരണമെന്ന് പറയപ്പെടുന്നു. നാഡീ ഞരമ്പുകളും ഹോർമോണുകളും ഈ സുഖാനുഭൂതിയിൽ പങ്കുവഹിക്കുന്നു. രതിമൂർച്ച അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്യാനന്ദം, അതിനുശേഷമുള്ള നിർവൃതി എന്നിവ മനുഷ്യരുടെ സംതൃപ്തി പ്രധാനമാണ്. ആണുങ്ങൾക്ക് രതിമൂർച്ച ശുക്ലസ്ഖലനത്തോടൊപ്പം നടക്കുന്നു എന്ന് പറയാം. ലിംഗാദ്രത്തിൽ അനേകം നാഡീതന്തുക്കൾ നിറഞ്ഞ മകുട ഭാഗത്തെ ഗ്ലാൻസ് ഉത്തേജനമാണ് പുരുഷനെ രതിമൂർച്ചയിലേക്ക് നയിക്കാറുള്ളത്. ആണുങ്ങളിൽ 3 മുതൽ 5 സെക്കൻഡ് വരെ ഇത് നീണ്ടു നിൽക്കാറുണ്ട്. അതിനുശേഷം പ്രോലാക്ടിൻ ഹോർമോണിന്റെ പ്രവർത്തനത്താൽ മിക്ക പുരുഷന്മാർക്കും താൽക്കാലികമായ ചെറിയ തളർച്ച അഥവാ വിശ്രാന്തി അനുഭവപ്പെടാറുണ്ട്. ഇത് തികച്ചും ആരോഗ്യകരവും സ്വാഭാവികവുമാണ്. സ്ത്രീകളിൽ ഏകദേശം 15 സെക്കൻഡ് വരെ രതിമൂർച്ച നീണ്ടു നിൽക്കാറുണ്ട്. ബാഗശിഷ്ണിക, ക്രിസരിയിൽ, ക്ലിറ്ററിസ്, മൃദുവായ സ്പർശനം, ലാളന എന്നിവ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട്. 8000-ത്തോളം സംവേദനം നൽകുന്ന നാഡീ ഞരമ്പുകളുടെ സംഗമവേദിയാണ് ക്രിസരി. പുരുഷ ലിംഗാഗ്രത്തിൽ ഉള്ളതിന്റെ ഇരട്ടിയോളം വരും ഇത്. യോനിനാളത്തിന്റെ മുൻഭിത്തിയിൽ നിന്നും ഏകദേശം 2-2.5 ഇഞ്ച് ഉള്ളിലേക്കായി കാണുന്ന ജി സ്പോട്ട് എന്ന സംവേദനമുള്ള ഭാഗത്തിന്റെ ഉത്തേജനവും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ജി സ്പോട്ടിന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. സ്ത്രീകള് ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാല് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവരില് കൂടുതലും സ്ത്രീകളാണ് ഉൾപ്പെടുന്നത്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് പല ഗുണങ്ങളും ഉണ്ട്. ധാരാളം ചോക്ലേറ്റ് കഴിക്കുന്ന സ്ത്രീകളുടെ ലൈംഗിക ജീവിതം തൃപ്തകരമായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. മിലാനിലെ സാന റാഫലെ ഹോസ്പിറ്റലിലെ ഗവേഷകരാണ് ഈ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത്. ചോക്ലേറ്റ് കൂടുതലായി കഴിക്കുന്ന സ്ത്രീകൾക്ക് ലൈംഗിക വികാരം കൂടുതലായിരിക്കും. മാത്രമല്ല, അവർക്ക് ലൈംഗിക ബന്ധത്തിലെ സംതൃപ്തി കണ്ടെത്താനും കഴിയുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഡോക്ടർ ആൻഡ്രിയ സലോണിയയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവേഷകരാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത്. ധാരാളം ആന്റിഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചോക്ലേറ്റുകള്. ചോക്ലേറ്റിലെ പ്രധാന ചേരുവയായ കൊക്കോയില് ധാരാളം ഫോളിക് അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന് ഇതിനു മുൻപും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്.
രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഡാർക്ക് ചോക്ലേറ്റ് ഏറെ നല്ലതാണ്. ചോക്ലേറ്റ് വാങ്ങുമ്പോൾ കൊക്കോയുടെ അളവും മറ്റും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം വാങ്ങേണ്ടത്. ഡാർക്ക് ചോക്ലേറ്റില് ധാരാളം ആർഗിന് നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. നൈട്രിക് ഓക്സൈഡ് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ്. ഗർഭപാത്രത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് കൂടുതൽ ആരോഗ്യം കിട്ടാനും ഡാർക്ക് ചോക്ലേറ്റ് ഏറെ സഹായിക്കും. യോനി പുഷ്പത്തിലെ ആ വികാര വിസ്ഫോടന സ്വിച്ചിനെ കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്രിസരി നാടൻ ഭാഷയിൽ കന്ത് യോനി പുഷ്പത്തിൽ ഇവിടെ സ്ത്രീകളിൽ യോനി നാളത്തിന് മുകളിൽ കാണുന്ന പുരുഷലിംഗ ഘടനയുള്ള അവയവമാണ് ക്രിസരി. ബാധശിഷ്ണിക അഥവാ യോനി ലിംഗം. ഇംഗ്ലീഷ് ക്ലിറ്റോറിസ്, ക്ലിറ്റോറസ്. ഒട്ടുമിക്ക സസ്തനികളിലും അപൂർവം ചില ഇതര ജീവികളിലും ഈ അവയവം കാണപ്പെടുന്നു. ഭ്രൂണാവസ്ഥയിൽ വൈ ക്രോമോസോമാണ് ഇതിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത്. ഭ്രൂണത്തിന്റെ ആദ്യമാസങ്ങളിൽ വളർച്ച പ്രാപിക്കാതെ പോയ ലിംഗമാണിത്. സ്ത്രീകളിൽ കാണപ്പെടുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്ന പുരുഷ ഹോർമോണിന്റെ അളവാണ് ക്രിസരിയുടെ വലിപ്പത്തെ നിയന്ത്രിക്കുന്നത്. പൂർണമായും ലൈംഗിക അവയവം എന്ന് വിലയിരുത്താവുന്ന ഒന്നാണ് ഇത്. മറ്റു ഉപയോഗങ്ങൾ ഒന്നും തന്നെ ഈ അവയവത്തിനില്ല. പ്രത്യുൽപാദന പ്രക്രിയയിലും ക്രിസരി പങ്കുവഹിക്കുന്നില്ല. കണക്കുകൾ പ്രകാരം സ്ത്രീകൾ 70 മുതൽ 80 വരെ ശതമാനവും മൃദുവായ ക്രിസരി പരിലാളനങ്ങളിലൂടെ രതിമൂർച്ചയിലെത്തുന്നു. അതിനാൽ സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനത്തിന് അവരുടെ സംതൃപ്തിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു അവയവമാണ് ക്രിസരി. പൂർണമായും ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയുള്ള അവയവമാണ് എന്നതിനാൽ ഇത് മറ്റുള്ള ലൈംഗിക അവയവങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഈ സ്ത്രീ അവയവം മനുഷ്യരിലും മറ്റ് സസ്തനികളിലും ഒട്ടക പക്ഷിയിലും മറ്റു ചില മൃഗങ്ങളിലും കണ്ടുവരുന്നു. സപ്പോർട്ടഡ് ഹൈന എന്ന വർഗത്തിലെ കഴുതപ്പുലികളുടെ ക്രിസരിക്ക് യോനിസമമായ ഓപ്പണിംഗ് ആണ് ഉള്ളത്. അവ ഇണചേരുന്നതും ഇത് ഉപയോഗിച്ചാണ്. ലെമൂർ, എട്ടുകാലിക്കുരങ്ങ് എന്നിവയ്ക്കും വളരെ വലിയ ക്രിസരി ഉണ്ട്. മനുഷ്യരിൽ യോനിയുടെ മുകൾ ഭാഗത്ത് ലാബിയ മൈനോറ എന്ന ഉൾതലങ്ങളുടെ സംഗമ സ്ഥാന ഒരു ചെറിയ ബട്ടൺ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഇത്. മൃദുവായി തടവി നോക്കിയാൽ ത്വക്കിന് അടിയിൽ പുരുഷലിംഗത്തിന് സമാനമായ ആകൃതിയിലുള്ള ഭാഗം അനുഭവിക്കാൻ കഴിയും. ത്വക്ക് കൊണ്ട് ആവൃതമായിരിക്കുന്ന ഈ ഭാഗത്തിന് 1.5 മുതൽ 2 ഇഞ്ച് വരെ സാധാരണ രീതിയിൽ നീളം ഉണ്ടാവാറുണ്ട്. എന്നാൽ സാധാരണ ഗതിയിൽ മുഴുവനായും പുറത്തു കാണുവാൻ കഴിയില്ല. പുരുഷലിംഗം പോലെ ക്രിസരിയിൽ ഒരു തുറക്കലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രത്യുൽപാദന വിസർജ്യ പ്രക്രിയകളിൽ ക്രിസരി പങ്കുവഹിക്കുന്നില്ല. എന്നാൽ മനുഷ്യരിൽ മറ്റ് ലൈംഗിക അവയവങ്ങൾ ഒക്കെ തന്നെ പ്രാഥമികമായി ഇത്തരം പ്രക്രിയകൾക്ക് ഉപയോഗിക്കുന്നവയാണ്. മനുഷ്യ ലൈംഗികതയുടെ ഭാഗമായ സുഖാസ്വാദനത്തിൽ ക്രിസരിയിലെ ഉത്തേജനം പ്രധാന പങ്ക് വഹിക്കുന്നു. പല സ്ത്രീകളിലും ലൈംഗിക ഉണർവുണ്ടാകാൻ ക്രിസരി പരിലാളനം ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ബലമായുള്ള സ്പർശനം ആസ്വാദനം ഇല്ലാതാക്കാം, വേദനാജനകമാകാം. മനുഷ്യ സ്ത്രീകളിൽ ഏറ്റവും സംവേദന ശക്തി കൂടിയ ബാഹ്യ ലൈംഗിക അവയവമാണ് ഇത്. ഏകദേശം 8000 സംവേദന നാഡിഞരമ്പുകൾ അവസാനിക്കുന്ന ഭാഗമാണ് ക്രിസരി. പുരുഷ ലിംഗത്തിന്റെ ഹെഡ്, മകുടം, ഗ്ലാൻസ് ഭാഗത്ത് 4000 നാഡികൾ മാത്രമാണ് ഉള്ളത് എന്നുകൂടി പരിഗണിച്ചാൽ എന്തുകൊണ്ടാണ് ക്രിസരി അനുഭൂതിയുടെ കേന്ദ്രബിന്ദു ആയി പരിഗണിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകും. അതിനാൽ നേരിട്ടുള്ള സ്പർശനത്തിന് പകരം വശങ്ങളിലൂടെയുള്ള മൃദുവായ ക്രിസരി പരിലാളനമായിരിക്കും പൊതുവെ സ്ത്രീകൾ ആസ്വദിക്കുക എന്ന് കണക്കാക്കപ്പെടുന്നു. രതിമൂർച്ച് മുന്നോടിയായി ക്രിസരി ഉള്ളിലേക്ക് മറയുന്നു. എങ്കിലും സുഖാനുഭൂതിയിൽ കുറവുണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്വയംഭോഗത്തിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു. പുരുഷ ലിംഗത്തിന്റെ അഗ്രഭാഗത്തിനെ അഗ്രചർമ്മം, ഫോർ സ്കിൻ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ക്രിസരിയെ സംരക്ഷിക്കുന്ന ചർമ്മത്തിന്റെ പേരാണ് ക്ലിറ്റോറിസ് ഹുഡ്. പുരുഷലിംഗത്തിലെ അഗ്രചർമ്മം എങ്ങനെ പിന്നോട്ട് മാറുന്നുവോ അതുപോലെ തന്നെ ക്ലിറ്റോറിസ് ഹുഡ് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതാണ്. ഹുഡ് ആൻഡ് ബൾബ് എന്നാണ് ഈ ഭാഗത്തെ വിളിക്കുന്നത്. ലൈംഗികമായി ശരീരവും മനസ്സും സജ്ജമാവുമ്പോൾ പുരുഷന്റെ ലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കുന്നത് പോലെ ക്രിസരിക്കും കാഠിന്യവും ഉറപ്പും സംഭവിക്കും. 8000ത്തോളം സംവേദന നാഡികളിൽ രക്തം ഇരച്ചെത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനെ ക്രിസരി ഉദ്ധാരണം, ക്ലിറ്ററൽ ഇറക്ഷൻ എന്ന് പറയുന്നു. മിക്കവാറും ഇതോടൊപ്പം യോനിയിൽ വഴുവഴുപ്പുള്ള സ്രവങ്ങളും ഉണ്ടാകാറുണ്ട്. ലൈംഗിക ബന്ധത്തിനുള്ള സ്ത്രീ ശരീരത്തിന്റെ തയ്യാറെടുപ്പായി ഇതിനെ കണക്കാക്കുന്നു. അതിനാൽ രതിപൂർവ ലീലകൾ അഥവാ ആമുഖ ലീലകളിൽ ഇതിന് പ്രധാന സ്ഥാനമുണ്ട്. ചില പുരുഷാധിപത്യ സമൂഹങ്ങളിൽ ക്രിസരിയോ അതിന്റെ ത്വക്കോ ചിലപ്പോൾ മറ്റു ഭാഗങ്ങളോ പൂർണമായോ ഭാഗികമായോ മുറിച്ചു നീക്കാറുണ്ട്.
ഇതിനെ പെൺചെലാധർമ്മം എന്ന് വിളിക്കുന്നു. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് ലോകാരോഗ്യ സംഘടന WHO ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയെയും ഇത് ദോഷകരമായി ബാധിക്കുകയും നിരന്തരം വേദനയും അണുബാധയും ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്നു. പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ ചേലാധർമ്മം ഒരു കുറ്റകൃത്യമാണ്. 2 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികള് തങ്ങളുടെ ജനനേന്ദ്രിയത്തില് സ്പർശിക്കുന്നതും അതുപയോഗിച്ച് വിവിധ തരത്തില് കളിക്കാന് ശ്രമിക്കുന്നതും വളർച്ചയുടെ ഘട്ടങ്ങളില് സ്വാഭാവികമാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗത്തും സ്പർശം നൽകുന്ന അനുഭവം കുട്ടികൾ അറിഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ലൈംഗികാവയവത്തിലാകുമ്പോൾ അത് ചിലപ്പോൾ കുറച്ചുകൂടി രസകരമാകും. സ്വയംഭോഗത്തിന്റെ തുടക്കവും ഇവിടെയാണ്. എന്നാൽ മുതിർന്നവരെ ഇതിനെ എന്തോ അപരാധമെന്ന രീതിയിൽ കാണുകയും കുട്ടികളെ വഴക്കുപറയുകയും ചെയ്യുന്നു. ഇതോടെ ആ രസം തെറ്റായ ഒന്നായി കുട്ടികൾക്ക് തോന്നുകയും അവരെ ആശങ്കയിലാകുകയും ചെയ്യും. മതപരമായ ചില ചിന്തകളും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള കാരണമാണ്. ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായി വളർച്ച പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലൈംഗിക വളർച്ചയും. അതിന്റെ ഭാഗം കൂടിയാണ് ഇത്തരം പ്രവൃത്തികള്. കൊച്ചുകുട്ടികള് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ലൈംഗികാവയവത്തില് പിടിക്കുന്നതും മറ്റും മാതാപിതാക്കളിലും കണ്ടു നിൽക്കുന്നവരിലും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകള് മാത്രമാണ് ഇവിടെ പ്രശ്നമാകുന്നത്. എന്താണ് സ്വയംഭോഗം? പുരുഷന്മാരില് സർവസാധാരണവും സ്ത്രീകളില് അത്രത്തോളം സാധാരണവുമല്ലാത്ത ലൈംഗികതയാണ് സ്വയംഭോഗം. ലൈംഗികാവയവങ്ങള് സ്വയം ഉത്തേജിപ്പിച്ച് രതിമൂർച്ചയിലെത്തുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. കൗമാരക്കാരിലാണ് സ്വയംഭോഗത്തോടുള്ള താല്പര്യം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. വിവാഹശേഷവും സ്വയംഭോഗത്തിലൂടെ രതിമൂർച്ച അനുഭവിക്കാന് തൽപരരായ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഇതുമൂലം ഏതെങ്കിലും തരത്തിലുള്ള അപകടമുള്ളതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സ്വയംഭോഗം ചെയ്തില്ലെന്ന് കരുതി കുഴപ്പമൊന്നും സംഭവിക്കാനുമില്ല. സ്വയംഭോഗം ഒരു സാധാരണ സ്വഭാവമാണോ? മനുഷ്യരിലെ അതിസാധാരണമായ സ്വഭാവവും ആരോഗ്യകരമായ ലൈംഗികതയുമാണ് സ്വയംഭോഗം. പക്ഷേ സ്വകാര്യമായ ലൈംഗിക രീതിയായതിനാല് ഇതിന് ഒരു മോശം പ്രതിചായയാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും സ്വയംഭോഗത്തെപ്പറ്റി പരസ്പരം സംസാരിക്കാറില്ല. സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട പല തെറ്റിദ്ധാരണകളും പ്രചരിക്കുന്നതിന്റെ കാരണം ഇത്തരം തുറന്നുപറച്ചിലുകളില്ലാത്തതാണ്. സ്ത്രീകള് സ്വയംഭോഗം ചെയ്യുന്നത് മോശം കാര്യമാണോ? വിദേശ സിനിമകളിലും മറ്റും സ്ത്രീകളുടെ സ്വയംഭോഗം സാധാരണമായി കാണാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതല്ല സ്ഥിതി. ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക താല്പര്യങ്ങളും മറ്റും സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. സ്വയംഭോഗത്തെപ്പറ്റി മാത്രമല്ല രതിയെപ്പറ്റി പോലും തുറന്നു പറയാനും തുറന്നു സംസാരിക്കാനും അവര് ഭയക്കുന്നു. വേണ്ടത്ര രതിമൂർച്ച ലഭിച്ചില്ലെങ്കിൽ പോലും അവരത് മറച്ചുവെക്കുന്നു. വിവാഹേതര ബന്ധങ്ങളെ കൊടുംകുറ്റമായി കാണുന്നു. സ്വയംഭോഗത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതേപ്പറ്റി എന്തെങ്കിലും തുറന്നു പറഞ്ഞാല് പറയുന്നവര് സംസ്കാരമില്ലാത്തവരായി മുദ്രകുത്തപ്പെടും. സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഭാഗമാണ് ക്രിസരി ക്ലിറ്റോറിസ്. ആയിരക്കണക്കിന് ചെറുനാടികൾ എത്തിച്ചേരുന്നതിനാല് തന്നെ ഈ ഭാഗം വളരെ സെൻസിറ്റീവുമാണ്. ക്രിസരി ഉത്തേജിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക സന്തോഷം പകരുന്ന കാര്യമാണ്. സ്ത്രീ സ്വയംഭോഗത്തിന്റെ ഒരു രീതി ക്രിസരിയെ സ്വയം ഉത്തേജിപ്പിക്കലാണ്. സ്ത്രീകൾക്ക് തങ്ങളുടെ ശരീരത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കാന് സ്വയംഭോഗം ഉപകരിക്കും. അതുകൊണ്ട് തന്നെ അതില് എന്തെങ്കിലും തരത്തിലുള്ള നാണക്കേടിന്റെ ആവശ്യമില്ല. പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധത്തെയും പരിപോഷിപ്പിക്കാന് സ്വയംഭോഗം ഉപകരിക്കും. സ്വയംഭോഗം സ്ത്രീകൾക്ക് ഹാനികരമാണോ? അല്ലേയല്ല. ആരോഗ്യകരമായ സ്വയംഭോഗം ഒരു തരത്തിലും അപകടകരമല്ല. അതേസമയം അണുബാധയുണ്ടാക്കുന്നതോ മുറിവുണ്ടാക്കുന്നതോ ആയ വസ്തുക്കളും വൃത്തിഹീനമായ വിരലുകളും മറ്റും സ്വയംഭോഗത്തിന് ഉപയോഗിക്കാതിരിക്കുക. സ്ത്രീകള് ദിവസവും സ്വയംഭോഗം ചെയ്യുന്നത് ആരോഗ്യകരമാണോ? ചില സ്ത്രീകളില് ദിവസേനയുള്ള സ്വയംഭോഗം സാധാരണ കാര്യമാണ്. അത് അവരുടെ പ്രായത്തെയും ലൈംഗിക താല്പര്യത്തെയും ആശ്രയിച്ചിരിക്കും. അത് സ്ത്രീകളുടെ ഊർജത്തെ ഒരു തരത്തിലും ചോർത്തിക്കളയുകയോ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുകയോ ചെയ്യുന്നില്ല. പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധം വേണ്ടത്ര സംതൃപ്തി നൽകുന്നില്ലെങ്കിൽ അത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത്തരം സാഹചര്യങ്ങളിൽ അവ തരണം ചെയ്യാനുള്ള ഉപാധി കൂടിയായി സ്വയംഭോഗം മാറുന്നു. ഒരു സ്ത്രീക്ക് ആഴ്ചയിൽ എത്ര തവണ സ്വയംഭോഗം ചെയ്യാം? അത് ഓരോരുത്തരുടെയും ആരോഗ്യനില അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ദിവസവും ഒന്നിലേറെ തവണ സ്വയംഭോഗം ചെയ്യുന്നവരും ആഴ്ചയിൽ 1-2 തവണ മാത്രം ചെയ്യുന്നവരും ഒരു തവണ പോലും ചെയ്യാത്തവരും ഉണ്ടാകും.
ലൈംഗിക പ്രവൃത്തികൾ സ്വാഭാവികമാണെങ്കിലും മറ്റെന്തും പോലെ അധികമായാൽ അതും അപകടമാണ്. സ്വയംഭോഗ താല്പര്യം മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ക്രിയാത്മകമായ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടുന്നുവെന്ന് തോന്നിയാല് അത് നിയന്ത്രിക്കപ്പെടണം. പങ്കാളിയുമായുള്ള ലൈംഗികതയ്ക്ക് സ്വയംഭോഗം പകരമാകുമോ? രണ്ടിനെയും രണ്ടായി കാണണം. ഒരു സ്ത്രീ എന്ന നിലയില് ശരീരത്തെ കൂടുതൽ മനസ്സിലാക്കാനും അങ്ങനെ പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധത്തെ മറ്റൊരു അനുഭൂതിയാക്കാനും സാധിക്കുന്നതാകണം സ്വയംഭോഗം. മറിച്ച് പങ്കാളിയുമായുള്ള ലൈംഗികമായ അടുപ്പം സ്വയംഭോഗം മൂലം കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. സ്വയംഭോഗത്തെ പങ്കാളിയോടത്തുള്ള ലൈംഗികതയ്ക്ക് പകരം വെക്കാവുന്നത് ഇനിപ്പറയുന്ന സാഹചര്യങ്ങളിലാണ്. പങ്കാളിയുടെ ലൈംഗികത തൃപ്തിപ്പെടുത്താതെ വരുമ്പോള്, പങ്കാളി രോഗബാധിതനാണെങ്കില്, പങ്കാളി അടുത്തില്ലാത്ത സാഹചര്യങ്ങളില്, എപ്പോഴാണ് സ്ത്രീകളുടെ സ്വയംഭോഗം അനാരോഗ്യകരമാകുന്നത്? മറ്റൊരാളുടെ അണുബാധയുള്ള ജനനേന്ദ്രിയത്തില് സ്പർശിച്ച ശേഷം സ്വയംഭോഗം ചെയ്യുന്നതും യോനിഭാഗങ്ങളില് ശക്തമായി ഉരസുന്നതും മറ്റുള്ളവരുമായി ലൈംഗിക ഉപകരണങ്ങൾ പങ്കിടുന്നതും ലൈംഗികജന്യ രോഗങ്ങൾക്ക് കാരണമായേക്കാം. സ്വയംഭോഗം സ്ത്രീകൾക്ക് ഗുണകരമാകുന്നത് എങ്ങനെയാണ്? വിഷാദത്തെ മറികടക്കാനും നല്ല മൂഡ് ഉണ്ടാക്കുന്ന ഡോപ്പമിനെ പോലുള്ള ഹോർമോണുകളെ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും ഇത് ഉപകരിക്കും. വൈകാരിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ഉത്തമമാണ്. സ്വയംഭോഗം സ്വന്തം ശരീരത്തോടുള്ള സ്നേഹം കൂട്ടാനും ശരീരത്തെ ആഴത്തിലെറിയാനും ഉപകരിക്കും. ആത്മവിശ്വാസം വളർത്താനും സ്വയം ബോധവൽക്കരണത്തിനും സഹായകമാണ്. ഉറക്കം കൂട്ടാനും സുഖസുഷുപ്തിക്കും സ്വയംഭോഗം നല്ലതാണ്. പങ്കാളിയുമായുള്ള ലൈംഗികതയായാലും സ്വയംഭോഗമായാലും കൂടുതൽ ശക്തവും നീണ്ടു നിൽക്കുന്നതുമായ രതിമൂർച്ച ലഭിക്കുന്ന പക്ഷം അത് ഹൃദ്രോഗത്തെയും ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിനെയും പ്രതിരോധിക്കും. സ്ത്രീകളിലെ രതിമൂർച്ച വസ്തിപ്രദേശത്തെ ബലപ്പെടുത്തും. രക്തചംക്രമണവും ഹൃദയമിടിപ്പും വർദ്ധിക്കുന്നതും അതിനോടനുബന്ധിച്ച് പേശികളിൽ ഉണ്ടാകുന്ന മാറ്റവുമെല്ലാം ഇതിന് കാരണമാണ്. ആർത്തവ വിരാമം സംഭവിച്ചവരില് യോനി ചുരുങ്ങുന്നത് ലൈംഗിക ബന്ധത്തെയും മറ്റും ശ്രമകരവും വേദനാജനകവും ആക്കാറുണ്ട്. എന്നാല് സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ, പ്രത്യേകിച്ച് ജലാംശമുള്ള ലൂബ്രിക്കന്റുകൾ ഉപയോഗിച്ചാല്, ലൈംഗികാവയവങ്ങളിലെ രക്തയോട്ടം വർദ്ധിക്കുന്നതിനും യോനി വരളുന്നതും ചുരുങ്ങുന്നതും തടയുന്നതിനും സഹായിക്കും. അമിത സ്വയംഭോഗത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലായി ഉരസലുണ്ടാകുന്നത് ലൈംഗികാവയവങ്ങള് വരണ്ടു പോകാനും മറ്റു ബുദ്ധിമുട്ടുകൾക്കും വഴിതെളിക്കും. പങ്കാളിയുമായുള്ള അകൽച്ചയ്ക്ക് വഴിതെളിക്കും. ഒരേ തരത്തിലുള്ള തുടർച്ചയായ സ്വയംഭോഗം രതിമൂർച്ചയിലെത്താന് അതുമാത്രമേ മാർഗമുള്ള എന്ന തരത്തിലേക്ക് സ്വയം പരുവപ്പെടുത്തും. അമിതമായി സ്വയംഭോഗം ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾക്ക് അതൊരു വേദനയാകുമ്പോള്, മറ്റു കാര്യങ്ങളില് നിന്നെല്ലാം മാറി ദിവസവും ഒന്നിലേറെ തവണ സ്വയംഭോഗം ചെയ്യുമ്പോള്, പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്ന് പൂർണമായും മാറി സ്വയംഭോഗത്തില് മാത്രം സുഖം കണ്ടെത്തുമ്പോള്, സ്വയം സ്ഥിരമായും വല്ലാതെയും മുറിവേൽപ്പിക്കുമ്പോള്, സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം ചെലവഴിക്കാന് സമയമുണ്ടായിട്ടും സ്വയം സന്തോഷം കണ്ടെത്താനാണ് ശ്രമമെങ്കില്, അമിത ലൈംഗികാസക്തിയുള്ളതായി തോന്നുകയും സ്വയം സന്തോഷിപ്പിക്കാനുള്ള ത്വരയുമായി പോരാടുകയും ചെയ്യേണ്ടി വരുമ്പോള്, ജനനേന്ദ്രിയത്തിലെ വേദന, വരൾച്ച, അസ്വസ്ഥത തുടങ്ങിയവ അനുഭവപ്പെടുമ്പോള്, അമിത സ്വയംഭോഗം തടയാൻ എന്തു ചെയ്യണം? അത്തരമൊരവസ്ഥയില് ചികിത്സ തന്നെയാണ് വേണ്ടത്. ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കുക. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ചികിത്സ തേടുക. ശുക്രിയ. ഫിർ മിലെങ്കേ. ബൈ.